ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പീനട്ട് ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പീനട്ട്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ തോല് കളഞ്ഞ പീനട്ട്സാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ പൊരിക്കടല എടുത്തിട്ടുണ്ട്. ഇത് മിക്സ്ചറിലൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കടലയാണ്. ഇതിവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റണം. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ തേങ്ങ ഉപയോഗിക്കുന്നില്ല. തേങ്ങ ഉപയോഗിക്കാത്ത ചട്നിയാണിത്. ഇനി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കിയിട്ട് വേണമെങ്കിലും, വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കടുകും വറുത്തൊഴിച്ചതാണ്. എൻ്റെ പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.